അയ്യ വടക്കം. നർക്കോട്ടിക് ജിഹാദ്, കോവിഡ്, നിപ്പ, കോൺഗ്രസിനകത്ത് തമ്മിലടി, പോരാത്തവന് താലിബാൻ എന്ന ബിസ്മയത്തെ കുറിച്ചുള്ള പുകഴ്ത്തൽ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കൊന്ന് പഞ്ചാബ് വരെ പോയിട്ട് വരാം. കർഷക സമരത്തിന്റെ ആകെ തുക എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഈ പഞ്ചാബ് എന്ന് പറയുന്നത്. കാരണം മുഴുവൻ പഞ്ചാബികളാണ് കർഷക സമരത്തിൽ ഇറങ്ങി അടിക്കാനും ഇടിക്കാനും വെട്ടാനും കുത്താനും ഒക്കെ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെങ്കോട്ടയിലേക്ക് ഇരച്ച് വരുന്നു, അവിടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നു, താഴ്ത്തുന്നു, എന്തൊരു ബഹളോ എന്നും അങ്ങനെ അവസാനം കർഷക സമരം പൊടിഞ്ഞ് പണ്ടാരം അടങ്ങി പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നൈസായിട്ട് മാധ്യമങ്ങളൊക്കെ കർഷക സമരത്തിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആ ഭാഗ്യമില്ലാതെ പോയി. കാരണം അവർ നർക്കോട്ടിക് ജിഹാദിന്റെ പിറകിലാണ്. എന്ത് തന്നെയായിരുന്നാലും കർഷക സമരം വീണ്ടും പൊടി തട്ടി വരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അങ്ങായി കേട്ടിട്ടുള്ള വാർത്തകളാണ്. ഉത്തർപ്രദേശിൽ അടക്കം കർഷക സമരം ശക്തി പ്രാപിക്കുന്നു, അടുത്തവണ ബി ജെ പി വീണ്ടും ഭരണത്തിലേറില്ല, യോഗി ആദിത്യനാഥ് ഇനി വരില്ല എന്നൊക്കെയാണ് വലിയ വലിയ പ്രവചനങ്ങൾ വരുന്നത്. പക്ഷെ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് യോഗി ആദിത്യനാഥ് വീണ്ടും അവിടെ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയാണ്. പക്ഷേ ഈ പിന്നിരിക്കുന്ന പാർട്ടികൾ, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടി, പിന്നെ നമ്മുടെ മായാവതിയുടെ പാർട്ടി, പിന്നെ അഖിലേഷ് യാദവിന്റെ പാർട്ടി, പിന്നെ അസദുദ്ദീൻ ഒവൈസി അവിടെ ഒന്ന് പയറ്റാൻ വരുന്നുണ്ട്, അങ്ങനെ ഒവൈസി വരും, അങ്ങനെ എല്ലാവരും കൂടെ കയറി വന്ന് അവർക്കൊക്കെ കുറെ സീറ്റ് കിട്ടുമല്ലോ. അതുകൊണ്ട് അവരൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിയെ തറപറ്റിക്കാൻ പറ്റും എന്നൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പാല് പിരിയാൻ എടുക്കുന്ന സമയം പോലും വേണ്ട ഇവറ്റകൾ അടിച്ചു പിരിയാൻ എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കർഷക സമരം നയിക്കുന്ന രാകേഷ് ടിക്കായത്ത് എന്ന് പറയുന്ന അണ്ണൻ, അവിടെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ബി ജെ പിക്ക് എതിരായ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തണം എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ കർഷക സമരങ്ങളുടെ ഈറ്റില്ലമായ പഞ്ചാബിലെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന് ഒരു വെളിപാടുണ്ടായി. അമരീന്ദർ സിംഗ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കർഷക സമരക്കാരോട് വീണ്ടും പൊടി തട്ടി വരികയാണല്ലോ, ഇലക്ഷനൊക്കെ അടുത്തല്ലോ, അതുകൊണ്ട് ഇന്ന് ഇറങ്ങിക്കോണം ഈ ഏരിയയിൽ നിന്ന്, ഈ ടെറിട്ടറിയിൽ നിന്ന്, ഈ കൺട്രിയിൽ നിന്ന് എന്നാണ് അമരീന്ദർ സിംഗ് കർഷക സമരത്തിന്റെ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത്. മാനം മര്യാദയ്ക്ക് സമരം ഡൽഹിയിലോട്ട് മാറ്റിക്കോളാം എന്നാണ് അമരീന്ദർ സിംഗ് പറഞ്ഞത്. പച്ചയ്ക്ക് പറഞ്ഞാൽ എഴിച്ചു പോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമരീന്ദർ സിംഗിന്റെ ഈ പ്രസ്താവന എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ഞെട്ടലോടുകൂടിയാണ് അമരീന്ദർ സിംഗിന്റെ പ്രസ്താവന കേട്ടുകൊണ്ടിരുന്നത്. എന്ത് തന്നെയായാലും കർഷക സമരത്തിന് ഇത്രയും നാളെ പിന്തുണ നൽകിയ അമരീന്ദർ സിംഗ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെന്ന് ചോദിച്ചാൽ, പഞ്ചാബ് കോൺഗ്രസിന് കൈവിട്ടു പോകുമെന്ന സർവേ ഫലങ്ങളാണ് എങ്ങും വരുന്നത്. അവിടെ AAP, അതായത് ആം ആദ്മി പാർട്ടി, തൂത്തുവാരാൻ പോകുന്നു എന്ന പല സർവേ ഫലങ്ങളിലും വരുന്നു. പഞ്ചാബ് കോൺഗ്രസ് നേടില്ല, ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ആദ്യമായി മുൻതൂക്കം നേടും എന്നിങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പഴയ പോലെ ഉടായ്പൊന്നും നടക്കുന്നില്ല, ഇനി കർഷക സമരത്തിന് പിന്താക്കിയിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല, മറിച്ച് വികസനത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് പഞ്ചാബിൽ വികസനം നടക്കുന്നില്ല. വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഈ കർഷക സമരം നടത്തുന്ന ടീമുകളാണ്. അതുകൊണ്ട് മക്കൾ കൃത്യമായിട്ട് എണീച്ച് ഡൽഹിയിലോട്ട് മാറിപ്പോണം എന്നാണ് അമരീന്ദർ സിംഗ് എന്നും പറഞ്ഞിരിക്കുന്നത്. കർഷക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം തുടരുന്നതിൽ ആശങ്കയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അറിയിച്ചിരിക്കുന്നത്. കർഷക സമരം പഞ്ചാബിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ വർഷം കർഷക സമരം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണത്തിന് മുതിരുന്നത്. സമരം ചെയ്യുന്നവർ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തിച്ചോണം, അല്ലാതെ പഞ്ചാബിന്റെ നെഞ്ചത്തോട്ട് കയറരുത്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധം ഡൽഹിയിലേക്ക് മാറ്റണം, പഞ്ചാബിനെ ശല്യം ചെയ്യരുത്. അമരീന്ദർ സിംഗ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് 113 കേന്ദ്രങ്ങളിൽ കർഷകർ പ്രതിഷേധിച്ചു. ഇത് ഞങ്ങളുടെ വികസനത്തെ ബാധിക്കുന്നു. ഹോഷിയാർപൂർ ജില്ലയിലെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് കർഷകർക്കെതിരെ നിലപാടെടുത്തത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ത് തന്നെയായിരുന്നാലും ഞങ്ങൾ ഇത്തവണ ബി ജെ പിയെ മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞ് രാകേഷ് ടിക്കായത്തണ്ണൻ പപ്പം പൂടെയൊക്കെ പറിച്ച് അവിടെ ഇവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഈ രാകേഷ് ടിക്കായത്തണ്ണന്റെ മണ്ഡലത്തിൽ ജയിച്ചത് ബി ജെ പി ആണെന്നുള്ള ഒരു കാര്യവും ഈ അവസരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. എന്തായിരുന്നാലും അണ്ണൻ എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.